ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതെന്റെ ഫ്രണ്ട് ഷെയറാണ്. അപ്പം ഞാൻ ഈ സംഭവം നിങ്ങളടുത്ത് പറയാൻ പോകുന്ന ഒരു സംഭവം ഷെയറിൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോഴാണ് ആ ഷെയറിനും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക പേർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോസൊക്കെ കഴിഞ്ഞ് എന്ത് വീഡിയോ ചെയ്യും എന്ന് ആലോചിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എനിക്ക് എന്താ പറയുക, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഇതുപോലെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീഡിയോ കാണുന്നതിന് ഒത്തിരി പേർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം അല്ലേ. പക്ഷെ പെട്ടെന്ന് നമുക്ക് നമ്മൾ എത്രയൊക്കെ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും. അതായത് നമ്മൾ നെർവസ് ആവും, നമ്മൾ പറയും പെൺകുട്ടികൾ മാത്രമേ ടെൻഷൻ ആവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. അല്ല, നമ്മുടെ അവസ്ഥ അന്നേരം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫുൾ ടെൻഷൻ ആവും. എന്താ സംഭവം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എല്ലാവരും എടുപ്പിക്കില്ല. ഫസ്റ്റ് നീ നിന്റെ ഒരു ഇത് പറയൂ, നീ പറയുന്നോ അതോ ഞാൻ പറയുന്നു? ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എൻ്റെ ബസ് സ്റ്റാൻഡ് എറണാകുളമാണ്. അപ്പം ഞാൻ എറണാകുളം വന്നിട്ട് ഇവിടുന്ന് ആലുവന്ന് ഒരു 10:30 പ്രാപ്തി സാഗറിൻ്റെ ട്രെയിനിൽ ട്രിവാൻഡ്രത്തേക്ക് കയറിയതായിരുന്നു. അപ്പം ആ ട്രെയിനിൽ ഫുള്ള അത് ബോലക്പൂറിൽ നിൽക്കുന്ന ട്രെയിനാണ്. അപ്പം അതിൻ്റെ ഒരു അതിനകത്തുള്ള കുറേ നമ്മുടെ നാട്ടിലുള്ളാത്ത പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരുള്ളപ്പോൾ നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ നോർമലി ഫീൽ ചെയ്യുമല്ലോ. അപ്പം എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത് എൻ്റെ തെറ്റാണ്, അല്ലാതെ അവർ മോശപ്പെട്ടവരാണെന്ന് അങ്ങനെയല്ല. എനിക്ക് ഈ പറഞ്ഞ നിനക്ക് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം ഞാനിങ്ങനെ തിരക്കി തിരക്കി ബോഗിയൊക്കെ തിരക്കി ഞാൻ സ്ലീപ്പർ എടുത്തിരുന്നത്. അപ്പോൾ പോയി അവസാനം കണ്ടുപിടിച്ചു, എല്ലായിടത്തും പോയിരുന്നു. പോയിരുന്നപ്പോൾ അവിടെ മൊത്തം ബംഗാളികൾ ബീഹാറികളെ പോലത്തെ ആൾക്കാരാണ്. അപ്പോൾ എനിക്കത് അൺകംഫർട്ടബിളായിട്ട് തോന്നി, അവരെ വിലകുറച്ചാണെന്നല്ല. അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ മലയാളികൾ വന്നു തുടങ്ങി. അപ്പോൾ അതിനകത്തൊരു ഫ്രീക്കൻ പയ്യനെ പറഞ്ഞാൽ പക്ക ഭയങ്കര ജെന്യു, നമ്മൾ കണ്ടുകഴിഞ്ഞല്ലോ നമ്മൾ പറയത്തില്ല ചിലരൊന്നും കാണാൻ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഈ പുള്ളിക്കാരൻ എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, കയ്യിൽ ഇങ്ങനെ ബാൻഡൊക്കെ ഇട്ട് മോതിരങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ തസ്ബിയൊക്കെ ചുറ്റി ഇങ്ങനെ ഷർട്ടൊക്കെ ഇങ്ങനെയൊക്കെ വലിച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പാന്റിനകത്ത് പോക്കറ്റിലൊക്കെ ഭയങ്കര സൺഗ്ലാസ് ഒക്കെ നിറച്ച് വെച്ചിരിക്കുക. വന്നിരുന്ന് തന്നെ എന്റെ മുഖത്തേക്ക് സ്മൈൽ ചെയ്തു. അപ്പൊ ഞാൻ സ്മൈൽ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി, കണ്ടോ മലയാളിയെന്ന് മനസ്സിലായി. അപ്പം ഈ ടിക്കറ്റ് കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ഞാൻ ഇരിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ, എവിടെ ഇറങ്ങാനാ, കൊല്ലത്താണ്, ഞാനിവിടെ ട്രിവാൻഡ്രം. അങ്ങനെ പറഞ്ഞ് അവൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഇരിക്കണ്ട, ഇവിടെ നമുക്ക് മാറിയിരുന്നാലോ, ഇവിടെ ഇരുന്ന് ശരിയാവത്തില്ലെന്ന്. അപ്പം എനിക്ക് തോന്നി ആ ശരിയാണ്, ഈ പുള്ളിക്കാരൻ പറയുന്ന പോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവർ ഇരിക്കുമ്പോഴത്തെ ഒരു കംഫർട്ടബിൾ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും കിട്ടത്തില്ല. അപ്പോൾ ദെൻ നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് നെക്സ്റ്റ് രണ്ട് മൂന്ന് ബോഗിയല്ല അപ്പുറപ്പുറമൊക്കെ നോക്കിയപ്പം നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കിട്ടി. കാരണം അധികം അങ്ങനെ ആരുമില്ല, അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നിടാം. അപ്പം അവിടെ ആകുമ്പം എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടാണ്, മനസ്സിലല്ലേ, ആരും ഇല്ല എന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടാണ്. അപ്പം നമ്മൾ സംസാരിച്ചിപ്പം ഈവൻ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ നമുക്കറിയാം നമ്മൾ വെറുതെ നോക്കിയെന്ന് ഒരിക്കലില്ല, അപ്പുറപ്പുറേക്ക് ഇരിക്കുന്നവർക്ക് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാനങ്ങനെ ഒരു എക്സ്ട്രോഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് തോന്നുന്ന ഒരാൾ സ്മൈൽ ചെയ്ത് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എവിടെ ഇറങ്ങാനാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മളവരുമായിട്ടൊരു എന്താ പറയുക, ഒരു വേ ഓഫ് അട്രാക്ഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ അതിനുശേഷം പിന്നീട് നമ്മൾ ട്രെയിനിൻ്റെ ഒരു ഭാഗത്ത് പോയിട്ടിരുന്നു. അപ്പം അതുവരെ ഓക്കെ, പെർഫെക്റ്റ് ആണ്, ഹീസ് എ ജെന്റിൽമാൻ. ബട്ട് സഡൻലി ഈ ചേഞ്ച് വന്നിരുന്നു, ഭയങ്കര ചൂടാണല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ആ ചൂടാണ്. അപ്പം എൻ്റെ ഒരു വേർഡ് പറഞ്ഞു, ഞാൻ ആ വേർഡ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ചൂട് കാരണം എൻ്റെ ഡാഷ് വരെ ഉണങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. ഭയങ്കര ഞാൻ ആലോചിക്കുക, ദൈവമേ ഞാൻ വന്നുപെട്ടത് ഇതിനേക്കാൾ വലിയൊരു അവസ്ഥയിലാണല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞു. അപ്പം എനിക്ക് ഞാൻ വിൻഡോ സീറ്റിലായിരിക്കുന്നത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുക, കാരണം എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. കാരണം ഞാൻ വന്നിരുന്നത് ഒരു ഗേ ആയിട്ടുള്ള ഒരു പേഴ്സൺ അടുത്താണ്, അല്ലെങ്കിൽ ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ അടുത്താണ്, അവരുടെ മിസ്റ്റേക്ക് അല്ല. പക്ഷേ എന്താ പറയുക, ട്യൂൺ ചെയ്യാൻ നോക്കുന്നുണ്ട് യാ എന്റെ അടുത്ത് ചോദിക്കുക. നല്ല ചൂടല്ല. അപ്പം എന്നിട്ട് എനിക്ക് മനസ്സിലായി, മനസ്സിലായിട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ബംഗാളികൾ ബീഹാരികളൊക്കെ അപ്പുറത്തുള്ളത്. അപ്പോൾ ഹൗ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട്. മാത്രമല്ല ഐ വാസ് നെർവസ്. അപ്പം ഞാനിങ്ങനെ വിൻഡോ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം പെട്ടെന്ന് എന്നെ പറയാ, നല്ല ചൂടല്ലേ, ഒരു ചോക്കോ ബാർ കിട്ടി കഴിഞ്ഞാൽ കഴിക്കാമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടും അത് അവരുടെ പേഴ്സണാലിറ്റി അല്ലേ, അപ്പം ഞാൻ എന്തിനാ പേടിക്കണേ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ എന്താ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ആ ചോക്കോ ബാർ കഴിക്കായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അവൻ പറയാ, നമുക്ക് ബോഗിയിലെ ആ ഒരു എന്താ പറയുക ഡോറിനെ അങ്ങോട്ട് പോകാം, അവിടെ എത്തിക്കഴിഞ്ഞാൽ ചോക്കോ ബാർ കിട്ടും എന്നതിനടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്ത് ചോക്കോ ബാറാണ് ഉദ്ദേശിച്ചത്. നിനക്ക് ചോക്കോ ബാർ വേണോ, ചോക്കോ ബാർ വേണോ? അപ്പോൾ ഇവൻ്റെ ചോക്കോ ബാറിൻ്റെ ആവശ്യം എനിക്കില്ല. ഇതിന് ഇവൻ്റെ ചോക്കോ ബാർ എന്നെ കൊണ്ട് തീറ്റിക്കാനുള്ള പരിപാടിയാണ്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ, എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ട്, റിയാക്ട് ചെയ്യണം നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റുമ്പോഴേ. അപ്പം റിയാക്ട് ചെയ്യണം, പക്ഷെ ഞാൻ അന്നേരം റിയാക്ട് ചെയ്തില്ല. അപ്പം ഞാൻ തിരിച്ച് മറച്ച് അതിനെ വളച്ചൊടിച്ചു കൊടുത്തു.
ഞാൻ പറഞ്ഞു ആലപ്പുഴ എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്, എനിക്ക് ഫുഡ് കൊണ്ടുവരാനുണ്ട്, എനിക്ക് സാധനം കൊടുക്കണം, അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിച്ചാൽ, അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര നെർവസായി. അപ്പൊ എന്നെ ചോദിച്ചു പോവാൻ എന്ത് പറ്റി, നീ എന്താ പെട്ടെന്ന് നെർവസ്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിൻ അവിടെ 3 മിനിറ്റ് മാത്രമേ നിർത്തത്തുള്ളൂ, അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനാണ്, ഫുഡ് കൊടുക്കാനും ഫുഡ് മേടിക്കാനും ഒരു സാധനം കുഴപ്പം, ഇതിൻ്റെ ഇടയിൽ വെച്ച് ട്രെയിൻ മിസ് ആവുമെന്ന് എനിക്കൊരു പേടിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് അങ്ങ് തള്ളി അങ്ങ് വിട്ടു. അതാണ് നടന്നൊരു സംഭവം അതാണ്. എന്നിട്ട് വീണ്ടും 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 ഇവൻ വിടുന്നില്ല. നമ്മളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പെണ്ണ് കിടന്നുറങ്ങുക. അപ്പോൾ അവരെ നോക്കിട്ട് അവൻ്റെ പറഞ്ഞു നീ അവളെ നോക്കി പ്രസവിപ്പിക്കുമല്ലോ. ഇവൻ വീണ്ടും ഒരു സെക്ഷുവാലിറ്റി ടോക്ക്, മനസ്സിലായി, ഒരു സെക്ഷുവാലിറ്റി ടോക്കിൽ നിന്ന് മാറുന്നില്ല. അത് ഇവനെ ട്യൂൺ ചെയ്ത് എന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയണം. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ വെറുക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കാണുന്നത് ഇപ്പൊ ഈവൻ ട്രാൻസ്വുമൻസ് ആയിട്ടുള്ള ആൾക്കാർ പോലും അവരെ ട്രാൻസ്വുമൻ എന്നൊരു കാറ്റഗറി അല്ല, മെയില് ഫീമെയില്, മനസ്സിലായില്ലേ? ട്രാൻസ്വുമൻസ് ആരാണോ അവരെ ഫീമെയിൽ ആ ഒരു കാറ്റഗറി കാണുന്ന വളരെ ഇക്വാളിറ്റിയോട് കൂടി കാണുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഞാൻ അവരൊക്കെ ഇവരുടെയൊക്കെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പോ ഒരാളടുത്ത് വന്നിരുന്ന് അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം അൺകംഫർട്ടബിൾ ആകുമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വന്നിരുന്ന് ഇപ്പൊ ഇങ്ങനെ തൊടയിലൊക്കെ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ട് കഴിഞ്ഞാൽ എത്രത്തോളം അൺകംഫർട്ടബിൾ ആകും എന്നുള്ളത് ആ വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതങ്ങനെ നമ്മൾ തുടർന്നത് പോലുമില്ല. നമ്മടുത്ത് വന്നിട്ട് നമ്മുടെ സംസാരിക്കുന്ന വേ ഓഫ് ടോക്കിൽ നിന്ന് നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് അൻസിഫ് റിയാക്ട് ചെയ്തില്ല എന്ന്? റിയാക്ട് ചെയ്യാൻ പറ്റുന്ന സമയമല്ല അത്. അവിടെ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ നമുക്ക് റിയാക്ട് ചെയ്യാനും പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ട്, പക്ഷേ പെട്ടുപോയി, ലോക്ക്ഡ് ആ അവസ്ഥയാണ്. അപ്പൊ ഞാൻ പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ മിണ്ടാതെ സൈലന്റ് ആയിട്ടിരുന്നു, കാരണം സൈലൻസ് ഈസ് ദ ബെസ്റ്റ് വെപ്പൺ ഫോർ ഫൈറ്റിംഗ്. എന്നിട്ടും ഞാൻ കുറെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, കുറെ ഞാൻ സഹിച്ചു. അപ്പം ഇവരുടെയൊക്കെ ഫീലിങ്സിനെ എന്താ പറയാ മാനിക്കുന്നു. പക്ഷേ അവർക്ക് ഇപ്പൊ എന്നടുത്ത് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വേ ഓഫ് അട്രാക്ഷൻ ഇപ്പൊ എന്റെ അടുത്ത് തോന്നിയിട്ടുണ്ടാവണമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ചോദിച്ചത്. അപ്പോൾ അവർക്ക് ചോദിക്കാമായിരുന്നു, ആ നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്നത് ഒറ്റ നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് എത്ര പേർക്ക് മെസ്സേജസ് വരാറുണ്ട് ഇതുപോലത്തെ ഗെയിം മെസ്സേജസും ബൈസെക്ഷൻ മെസ്സേജസ് ഒക്കെ. എനിക്ക് ഒത്തിരി വരാറുണ്ട്, നിനക്ക് വരാറുണ്ടോ ഇൻസ്റ്റാഗ്രാം ഡിഎമ്മില്? അപ്പം ഇതുപോലെ ഒത്തിരി മെസ്സേജസ് വരുന്നവരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഫീലിങ്സിനെ പറയുന്നവരുണ്ട്, ക്രഷ് തോന്നുന്നു എന്ന് പറയുന്നവരുണ്ട്, നിങ്ങളുടെ ഇങ്ങനെ അട്രാക്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയാറാണ് പതിവ്. അതിപ്പോ ഞാൻ അങ്ങനെ ഒരു വ്യക്തി അല്ലാത്ത കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം എനിക്ക് പറയാമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ ഒരു എന്താ പറയുക, ഞാൻ ആ ഒരു വേ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിന് പകരം ഒരാളെ വന്ന് മാക്സിമം അൺകംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഈ പറയുന്ന LGBTQI കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ വാല്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെയല്ല, ഇപ്പൊ ഞാനൊരു ഗേ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ബൈസെക്ഷൻ ആണ്, ട്രാൻസ്ഫോം ആണ്, വാട്ടോ മേ ബീറ്റ്സ്, ഞാനൊരു LGBTQI പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരാളോട് വന്ന് ഇപ്പൊ എനിക്കൊരു സെക്ഷൽ അട്രാക്ഷനോ വാട്ടോ മേ ബീറ്റ്സ് ഒരു അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ ഐ എം ഗേ, ഡു യു വാണ്ട് ടു, നമുക്ക് ചോദിക്കാമല്ലോ. ചോദിക്കാമല്ലോ. ആ റെസ്പോണ്ട് എത്രയോ മെസ്സേജസ് വരുന്നുണ്ട്, എത്ര, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ഒരു ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ആ ലെവലിൽ അയച്ചിട്ടുണ്ടാവും. അവരോട് പോലും ഞാൻ വളരെ മാന്യമായിട്ടുള്ള ലെവലിലാണ് സംസാരിക്കുന്നത്. അപ്പോ അതുപോലത്തെ ഈ ഇൻസിഡന്റ് എനിക്ക് പറഞ്ഞു. അപ്പം ഇവരുടെ ക്വാളിറ്റി കളയാൻ വേണ്ടി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് സംഭവിച്ചപ്പോൾ ഞാൻ ഭയങ്കര നെർവസ് ആയി. അത് ബിഗ് ബോസിന്റെ സമയത്തായിരുന്നു സംഭവിച്ചോണ്ടിരുന്നത്. അപ്പൊ എനിക്കിതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഷെയറിനടുത്ത് ഞാനത് ആദ്യം തുറന്നു പറഞ്ഞു. അപ്പൊ ഷെഹീർ എന്റെ അടുത്ത് 2 ആഴ്ച മുന്നേ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊച്ചി മെട്രോയിലാണ്, കൊച്ചി മെട്രോയിൽ നടന്ന ഇൻസിഡന്റ്. ആ ഇൻസിഡന്റ് കൂടി ഷെയർ പറയുന്നതിന് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. കൊച്ചി മെട്രോയിൽ ഞാൻ സാധാരണ കോളേജിൽ പോകുന്നത് സ്കൂട്ടറിലാണ്. അപ്പൊ ഈ ഒരു ദിവസം എനിക്ക് മഴ ആയതുകൊണ്ട് ഞാൻ കോളേജിൽ പോകുന്നത് മെട്രോയിലായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് കളമശ്ശേരിയിൽ നിന്ന് മെട്രോ എടുത്തിട്ട് ആലുവയിലെ ഇറങ്ങും, എന്നിട്ട് ഉച്ചക്ക് 1 മണിക്ക് കോളേജ് ചെയ്യും, എന്നിട്ട് 1 മണിക്ക് മെട്രോയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പൊ ഈ ഉച്ചക്ക് ഈ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അവിടുത്തെ ചായക്കട കയറിയിട്ട് സർബത്തൊക്കെ കുടിക്കാൻ ടൈമാണ്. 1 മണിക്ക് മെട്രോ സ്റ്റേഷനിൽ തന്നെ കുറച്ച് കടകളുണ്ടല്ലോ ആലുവയില്, ആലുവയിൽ നല്ല തിരക്കുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ തന്നെ സർബത്ത് കുടിക്കാനൊക്കെ കയറാറുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഈ ബാത്റൂമിൽ പോകും, അവിടെ നിന്ന് ബാത്റൂമിൽ പോയിട്ടായിരിക്കും ഞാൻ സർബത്ത് കുടിക്കാൻ പോകുന്നത്. ഈ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു പുള്ളി, ഒരു 54 വയസ്സെങ്കിലും കാണട്ടോ പുള്ളിക്കാരന്, 54 വയസ്സുള്ള ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഈ ബാത്റൂമിൽ 1/2 മണിക്കൂറായിട്ട് നിൽക്കുകയാണ്. ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ അറിയാലോ ആണുങ്ങളുടെ യൂറിൻ അതറിയാലോ, അതിലാണല്ലോ. അപ്പൊ ഇയാള് ചെയ്യണമെന്ന് വെച്ചാല് ഓരോരുത്തരും പോകുന്ന അടുത്ത് നിന്നിട്ട് അയാള് എന്താണ് അവരുടെ വീക്ഷിച്ചോണ്ടിരിക്കുക. ഇതെനിക്ക് മനസ്സിലായി, ശരിക്കും പറഞ്ഞാൽ ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല, ഇതെനിക്ക് ക്ലിക്കായി. കാരണം എനിക്ക് ഇത് അറിയാന്നുള്ളതുകൊണ്ട് ഇതെനിക്ക് മനസ്സിലായി.
ഇയാള് ഇതാണ് ചെയ്യണേന്ന്. അപ്പൊ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത്, കുറച്ചുനേരം കൂടി ആ ബാത്റൂമിൽ നിന്ന് ഒന്ന് കൈ കഴുകുന്ന രീതിയിലും ഇയാള് ഇതേ സെയിം പ്രോസസ് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഫോൺ വിളിച്ചോണ്ടിരിക്കണോല്ല നിക്കും, അത് കഴിഞ്ഞിട്ട് അയാള് പോകുമ്പോ ആ സ്ഥലത്തേക്ക് പോയിട്ട് ഇത് നിരീക്ഷിക്കലാണ് പണി. അപ്പൊ ഇത് ഞാനിത് അവിടുത്തെ ഒരു അവിടെ വർക്ക് ചെയ്യണ ചേച്ചീനോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അന്നത്തെ ദിവസം അയാൾ അവിടെ നിന്ന് പോയി. പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഇതേ സെയിം പ്രോസസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കാര്യം അവിടുത്തെ ചേച്ചിമാരോട് പറഞ്ഞു, ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരാള് ഇതുപോലെ വൃത്തിയോട് കാണിക്കുന്നുണ്ട്, അപ്പോ ഇത് നിങ്ങൾ എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ആരും നടപടി എടുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചക്ക് അവര് അവിടുത്തെ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന പോലീസുകാരുണ്ട്, അവരോട് പറഞ്ഞു. അവരോട് പറഞ്ഞപ്പോ ഇവരോട് നല്ലോണം പറഞ്ഞു, ഇവിടെ ഇനി ഈ പരിപാടി നടക്കത്തില്ല എന്നാ പുള്ളിക്കാരനോട് മാന്യമായിട്ട് പറയുകയും ചെയ്തു. ഇത് പറഞ്ഞു ആ സമയം, അതിനുശേഷം അയാൾ അവിടെ വന്നിട്ടില്ല, ഞാൻ മിക്സിയിൽ അവിടെ പോകണോണ്ട് വന്നിട്ടില്ല. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, ഈ ആ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെറിയ പിള്ളേർ ഉൾപ്പെടെ പോകുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ്. അവിടെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് കുട്ടികളും പോകുന്നുണ്ട്, മുതിർന്നവരും പോകുന്നുണ്ട്, എല്ലാ സ്കൂൾ കുട്ടികളും പോകുന്നുണ്ട്. അപ്പൊ ഈ സ്കൂൾ കുട്ടികൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് വരുമ്പോ ഇത് പറയത്തില്ല, കുട്ടികൾ പറയത്തില്ല അല്ലെ, കുട്ടികളെ ജസ്റ്റ് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി കയറുന്നതായിരിക്കും. ഇതുപോലത്തെ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, ഇപ്പൊ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഒക്കെ പറയുന്ന പോലെ, അഭിഷേകിന്റെ ഫ്രണ്ടാണ് പക്ഷെ ആ ലെവലല്ല, അഭിഷേക് ഒക്കെ പറയുന്നതിലെ ഒന്ന് രണ്ട് പോയിന്റ്സ് ഈ പോയിന്റുകളാണ്. അതായത് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായിരിക്കാം, നോർമൽ ആയിട്ട് നടക്കുന്ന സ്ട്രൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഇതിലേക്ക് എന്താ പറയാ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക, മാക്സിമം ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യവും, ലക്ഷ്യം എന്നല്ല എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിന് ഉണ്ട്. അവരെ കുറ്റം പറയുന്നതല്ല, പക്ഷെ ഇങ്ങനെ ഒരു പോയിന്റ് അതിൽ കിടക്കുന്നത് കൊണ്ട് എൽ ജി ബി ടി ക്യു നാണക്കേടാണ്, കാരണം ഇങ്ങനെയുള്ള കുറച്ച് പേര് ഉണ്ട്. ആ പക്ഷെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ കുട്ടികൾ വരുമ്പോ ഇത് കുട്ടികൾ പറയത്തില്ല, ഇത് അവരുടെ ചെറുപ്പത്തിൽ ഇത് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കും, ഒരു ട്രോമ പോലെ മനസ്സിൽ. അത് കറക്റ്റാണ്, ഇങ്ങനൊരു ട്രോമ അവരുടെ മനസ്സിൽ. ഇപ്പൊ നമ്മള് ഒരു ട്രോമ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്ന വേ ഓഫ് ടോക്കിംഗ്, വേ ഓഫ് തിങ്കിങ് അങ്ങനെ ആയിരിക്കും, ആ ലെവലിലേക്ക് നമ്മൾ മാറിപ്പോകും. പിന്നെ ഒത്തിരി കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, അത് തന്നെ നമുക്ക് മാറി വരാനായിട്ട്. അത് ഇവൻ മാറി വന്നില്ല എന്നും വരാം. അതെ, ഇപ്പൊ ഈ കുട്ടികൾ ഇതുപോലത്തെ അവസ്ഥകളൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും പേടിക്കരുത്, മുതിർന്ന ആൾക്കാരോട് പറയാ, പാരന്റ്സിനോട് പറയാ, അടുത്തവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാ, ഒരിക്കലും പേടിക്കരുത്. പണ്ടത്തെ കാലമല്ല, നമുക്ക് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല, ഫുൾ സെക്യൂർ ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരന്റെ എന്റെ ഫ്രണ്ടിന്റെ അവസ്ഥ ഉണ്ടാവും, പുള്ളി റിയാക്ട് ചെയ്തു, പുള്ളി വൺ ടൈം ഒരു എന്താ പറയാ ഒരു ഇത് നോക്കി, സെക്കൻഡ് ടൈം വാൺ ചെയ്തു. പക്ഷെ ഞാൻ അവസ്ഥയില്ല, നമ്മൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്, എനിക്ക് റിയാക്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയില്ല. പുള്ളിക്കാരനെക്കാളും ഏജന്റ് എനിക്ക് ഞാൻ പുള്ളിക്കാരനെക്കാളും എന്താ പറയുക, കുറെ കാര്യങ്ങൾ ഞാൻ കുറെ കാര്യങ്ങൾ ഗൗരവത്തോട് ചെയ്യും, പക്ഷെ ഈ കാര്യം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, നമ്മളെ പെട്ടെന്ന് നെർവസ് ആവും. അപ്പം അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചില്ല ഈ പുള്ളിയുടെ നമ്പർ, ഞാൻ പുള്ളിയുടെ പേരൊന്നും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല പുള്ളിയുടെ നമ്പർ, കാരണം ഞാനത് മാനിക്കുന്നു, ഐ റെസ്പെക്ട് ഹിസ് ഫീലിങ്സ്, അതുകൊണ്ട് മാത്രം ഞാൻ ആ പുള്ളിയുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്, ഇങ്ങനൊരു ടോപ്പിക് പറയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെ പറ്റിയിട്ട്? നിങ്ങൾ മസ്റ്റർ, ഞാൻ നമ്മൾ പറയുന്നു, എടുത്ത് പറയുന്നു, എൽ ജി ബി ടിക്ക് നമ്മൾ അഗേൻസ്റ്റ് ഒന്നും പറയുന്നില്ല. അതിനകത്തുള്ള ഒന്നോ രണ്ടോ പേര് കാരണമായിരിക്കും 1 കോടി 2 കോടി ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ചീത്ത പേര് കേൾക്കേണ്ടി വരുന്നത്. അത് ബാക്കിയുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ മിസ്കംഫർട്ട് ചെയ്യാനായിട്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ദാറ്റ്സ് വൈ ഐ ആം ടോക്കിംഗ് ടു ഓൾ ഓഫ് മൈ ഓഡിയൻസ്. അപ്പോ ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക്കോട്ട് വരാം. Bye-bye.